ഒരുമിച്ച് ചേർന്ന സൈന്യം സഖ്യ സൈന്യമായി മൂന്നാമതൊരു പൊതുശത്രുവിനെതിരെ പടപൊരുതുന്നത്. ആ സംഘം ഇറങ്ങുന്ന സ്ഥലം ഒരുപക്ഷേ ഫലസ്തീനാവാം. കാരണം ഫലസ്തീൻ മനോഹരമായ കുന്നുകളുള്ള പ്രദേശമാണ്. ഫലസ്തീൻ സന്ദർശിച്ചിട്ടുണ്ട്. സന്ദർശിച്ച ആളുകൾ വേറെയും കാണും സദസ്സിൽ. വളരെ മനോഹരമായ കുന്നുകൾ, എന്ത് രസമാണ് ഫലസ്തീൻ കാണാൻ. കൊച്ചു കൊച്ചു കുന്നുകൾ. നബി തങ്ങൾ പറഞ്ഞ, നിങ്ങൾ ഇറങ്ങും, ഫസതൻസിലൂൻ, നിങ്ങൾ ഇറങ്ങുന്ന സ്ഥലം, ബിമറജിൻ ഫിദീതിലാൽ ദീതിലാൽ, ഒരുപാട് ഒരുപാട് കൊച്ചു കുന്നുകളുള്ള സ്ഥലത്തായിരിക്കും നിങ്ങൾ ഇറങ്ങുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു, ഹത്താ തൻസിലു ബിമറജിൻ ബിമറജിൻ ദീതിലൂൽ. യുദ്ധങ്ങൾ, മനോഹരമായ കുന്നുകൾ, തെല്ലുകൾ, തെലൂലുകളുള്ള കൊച്ചു കുന്നുകളുള്ള ഫലസ്തീൻ മൊത്തം അങ്ങനെയാണ്. പക്ഷെ അതിലും മനോഹരമാണ് അത്രേ യാഫ. ഞങ്ങൾ അങ്ങോട്ട്, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പക്ഷേ വളരെ മനോഹരമായ പച്ചക്കുന്നുകളുണ്ട്. വീണ്ടും ചെൽ അവീവിന്റെ ഇസ്രയേലിന്റെ ഭാഗങ്ങളിലേക്ക് കടന്നാൽ വളരെ മനോഹരമായ കുന്നുകളാണത്രേ. നമ്മൾ കുദുസിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ബസ്സുകൾ കടന്നു പോകുന്നത്, റോഡ് കടന്നു പോകുന്നത് മനോഹരമായ കുന്നുകൾക്കിടയിലൂടെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, ആ സൈന്യം ഇറങ്ങുകയും അവിടെ വെച്ച് കുരിശുയർത്തിയിട്ട് കുരിശുകൊണ്ടാണ് ജയിച്ചത് എന്ന് പ്രഖ്യാപനം നടക്കുകയും ചെയ്യുന്നത് ഒരു പക്ഷേ ഫലസ്തീനിന്റെ മണ്ണിലാവാം. അല്ലാഹു അലം, അല്ലാഹു അലം, അല്ലാഹു എല്ലാം അറിയുന്നു, അല്ലാഹു എല്ലാം അറിയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷയോടുകൂടെയാണ് നമ്മളോട് ജീവിക്കാൻ പറഞ്ഞത്. ഇദാ ഖാമത്തിൽ ഖിയാമ, ലോകാവസാനം തന്നെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ കരുതുക. വഫിയദി അഹദികും ഫസീല, നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ഈത്തപ്പനയുടെ ഒരു ചെറിയ ചെടി നിങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് ഖിയാമത്തിന്റെ സൂറെന്ന കാഹളത്തിലെ വിളംബരം കേൾക്കുന്നത് എന്ന് സങ്കല്പിക്കുക. ഘോരമായ ശബ്ദം, കടൽ തിരമാലകൾ, തിരമാലകൾ ഘോരമായി വലിയ വലിയ അലകളായി കരയിലേക്ക് വരുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ട്. കൊച്ചു കൊച്ചു സുനാമികളിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കാഞ്ഞങ്ങാടിന്റെ പരിസരങ്ങളിലേക്ക്, പള്ളിക്കര ഭാഗങ്ങളിലേക്കൊക്കെ ആ കടലിന്റെ ഒരു കുത്തൊഴുക്ക് നമ്മൾ കണ്ടു. കടൽ ജലം കയറി വരുന്നത് കണ്ടു. ഖിയാമത്ത് നാളാകുമ്പോൾ ഇത് ഭൂമിയിലെ ജനവാസമുള്ളിടത്തെല്ലാം കടൽ ജലം ഘോരമായി കരയിലേക്ക് അടിച്ചു വീശുകയും മനുഷ്യർക്ക് നിലനിൽക്കാൻ കഴിയാത്ത വിധം ഭൂമിക്ക് നാശമുണ്ടാവുകയും ചെയ്യും. അതാണ് വഇദൽ ബിഹാറു ഫുജ്ജിറത് എന്ന് ഖുർആൻ പറയുന്നത്. സമുദ്ര ജലം കടലിലേക്ക് കരകവിഞ്ഞൊഴുകുമ്പോൾ ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരാൾ ആ കാഴ്ച കാണുമ്പോൾ തന്റെ കൃഷിയിടത്തിൽ ഒരു വാഴ നടാൻ വേണ്ടി പോവുകയാണെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒരു കൊച്ചു ചെടി നട്ടുപിടിപ്പിക്കാൻ വേണ്ടി പോവുകയാണെന്ന് സങ്കല്പിക്കുക, ഖിയാമത്ത് നാളെ തന്നെ നടക്കുകയാണെന്ന് ഉറപ്പാണെങ്കിലും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ചെടി അവിടെ നട്ടിട്ടേ നിങ്ങൾ ഖിയാമത്തിൽ ഒരുങ്ങാവൂ. നിങ്ങൾ ചിന്തിക്കരുത് ലോകം അവസാനിച്ചില്ലേ, ഈ ചെടി ഇനി എന്തിനാണ്, ആർക്കാണ്, എങ്ങനെ വളരാനാണ്, എത്ര കാലമെടുക്കും, എന്തിന് ഞാനിത് കുഴിച്ചിടണം, ലോകം അവസാനിക്കുകയല്ലേ എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ ഖിയാമത്ത് കണ്ടാൽ പോലും നിങ്ങളുടെ കയ്യിലൊരു ചെടിയുണ്ടെങ്കിൽ, സാധിക്കുമെങ്കിൽ അത് നട്ടുപിടിപ്പിക്കണം എന്ന്. അത്രത്തോളം കൃഷിയും നന്മയും പ്രകൃതിയെ സംരക്ഷിക്കുവാനും അതിലപ്പുറം നിങ്ങൾ ശുഭപ്രതീക്ഷയിൽ ജീവിക്കേണ്ടവരാണ്, നന്മ വരണമെന്ന് കാംക്ഷിക്കേണ്ടതാണ്. ഇത് അല്ലാഹുവിന്റെ ലോകമാണ്, ഇത് റബ്ബിന്റെ തീരുമാനം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പരിശുദ്ധ വാക്കുകളിലൂടെ അവൻ പറഞ്ഞു, ഈ ലോകം അവസാനിക്കും, നിങ്ങൾക്ക് അവസാനിക്കുന്നത് നിങ്ങളുടെ ഖിയാമത്ത്. ഒരു മനുഷ്യൻ മരിക്കുന്നത് ആ മനുഷ്യന്റെ ഖിയാമത്താണ്. ഇത് പറയുമ്പോൾ ചിന്തിക്കരുത് അത് ഇമാം മഹദി തങ്ങൾ വരണ്ടേ, അത് ഈസാ നബി വരണ്ടേ, മസീഹുദ്ദജ്ജാൽ വരണ്ടേ, അന്നൊക്കെ ഞാനുണ്ടോ, എനിക്ക്
നിനക്ക് അറുപതായില്ലേ, എൺപതായില്ലേ, തൊണ്ണൂറായില്ലേ? ഖിയാമത്ത്, അത് പ്രപഞ്ചത്തിന്റെ ഖിയാമത്ത്. ഓരോരുത്തരുടെയും മരണം അവരവരുടെ ഖിയാമത്താണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഖിയാമത്ത് നമ്മുടെ മരണത്തിലൂടെയാണ്. അതുകൊണ്ട് ഒരുങ്ങണമെന്നാ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മുടെ മക്കൾ വഴിതെറ്റ് ജീവിക്കുമ്പോൾ വേദന തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഹദീസിൽ പച്ചയായി, നിങ്ങൾ ഈ ജീവിക്കുന്ന ലോകം അടിച്ചു പൊളിക്കേണ്ട ലോകമല്ല, വളരെ പേടിച്ച് നാവിൽ അസ്തഗ്ഫിറുല്ലാഹിയും സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും സ്വലാത്തും ഇടതടവില്ലാതെ നാവുകളിൽ ദിക്റങ്ങാനും ഒഴിഞ്ഞുപോയാൽ പിശാച്ച് ദേഹത്ത് കയറി ദുഷിച്ച ചിന്തകൾ കൽബിലേക്ക് ചിന്തയിലേക്ക് കൊണ്ടുവരുന്ന ഈ ലോകത്ത് നമ്മൾ അടിച്ചു പൊളിച്ച് നശിപ്പിക്കല്ലേ? നമുക്ക് അടിച്ചു പൊളിക്കണം നാളെ സ്വർഗത്തിൽ ഇൻഷാ അല്ലാഹ്. അതിനു വേണ്ടിയാവണം നമ്മുടെ പരിശ്രമം. നമുക്കൊരു അടിച്ചു പൊളിച്ച് ജീവിതം വേണം നാളെ സ്വർഗലോകത്ത്. നമുക്ക് വിശ്രമം വേണം നാളെ ഖബറിൽ. അതുവരെ വിശ്രമമില്ലാത്ത അധ്വാനം, വിശ്രമമില്ലാത്ത അധ്വാനം. നമ്മുടെ മുൻഗാമികൾ ചെയ്ത അമലുകൾ കണ്ടാൽ നമ്മളൊന്നും ഒന്നും ചെയ്തിട്ടില്ലെന്നറിയണം. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് നമ്മളോട് പ്രവർത്തിക്കാൻ പറഞ്ഞത്. ലോകാവസാനം കണ്ടാൽ തന്നെയും നിങ്ങൾ ഒരു ചെടി നടാൻ കഴിയുമെങ്കിൽ അത് നട്ടുപോകണം. നശിക്കുകയല്ലേ, നാശമല്ലേ എന്ന് ചിന്തിക്കരുത്. നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കണം എന്ന് പഠിപ്പിച്ചു നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗുനാഹോം കി ഹർ സൂ ഖട്ടാ ഛാ രഹീ ഹൈ, ഹയാ കോ ബി ഖുദ് സേ ഹയാ ആ രഹീ ഹൈ, ന ഇസ്സത് സലാമത് ന ഇസ്മത് ഹൈ ബാഖി, നിഷാനി ഖിയാമത് നഹീ ഹൈ തോ ക്യാ ഹൈ. ഫസാദോം കോ ഹർ പൽ ഹൈ സദാ ആമദ് ആമദ്, തു സോചോ യേ ഉമ്മത് കഹാൻ ജാ രഹീ ഹൈ. അഗർ ഖാബ് ഗഫലത് സേ ജാഗേ ന മുസ്ലിം. ഉറുദു ആയതുകൊണ്ട് നിങ്ങൾക്ക് ഉറുദു അറിയാമെന്ന് വിചാരിക്കുന്നു. കുറെ ആളുകൾ ഗൾഫ് എക്സ്പാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അർത്ഥം പറയത്, അത്ര വളരെ കഠിനമായ വാക്കുകളല്ല. ഇഖ്ബാലിന്റെയോ ഗാലിബിന്റെയോ ഖലീൽ പ്രതാപഗഡിയുടെയോ ഒന്നും വാക്കല്ല. അതൊക്കെ വളരെ സരളമാണ്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അഗർ ഖാബ് ഗഫലത് സേ ജാഗേ ന മുസ്ലിം, അഗർ ഖാബ് ഗഫലത് സേ ജാഗേ ന മുസ്ലിം, തോ സംജോ ഖിയാമത് ഖരീബ രഹീ ഹൈ. അല്ലാഹുവിന്റെ പ്രഖ്യാപനം നടക്കുകയാണ്. യൗമന യൗമനുവിന ആകാശഗോളങ്ങളെ ഒരു പേപ്പർ ചുരുട്ടുന്ന പോലെ നാം ചുരുട്ടിക്കളയുന്ന ദിവസമുണ്ട്. യൗമന തുവിസ്സമാഅക തയ്സിജില്ലിൽ കുതുബ്, പുസ്തകങ്ങളുടെ ഏടുകൾ നിങ്ങൾ ചുരുട്ടിപ്പിടിക്കുന്ന പോലെ ആകാശലോകത്തെ നാം നമ്മുടെ ശിദ്ദത്തിന്റെ കുതിരത്തിന്റെ കരങ്ങളാൽ ഒരു പായ ചുരുട്ടുന്ന പോലെ പ്രപഞ്ച ലോകത്തെ അള്ളാഹു റോള് ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. എന്ന് പറഞ്ഞാൽ തുടങ്ങിയിടത്തേക്ക് ഈ ലോകത്തെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോകും. കമ ബദഇന ഔവല ഖൽഖിൻ നുഈദു, എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തെ ഞാൻ തുടങ്ങിവെച്ചത്, ഒരു സാധനത്തിൽ നിന്ന് പലതായി പൊട്ടിത്തെറിച്ച് ബിഗ് ബാങ്ങിലൂടെയാണെങ്കിൽ വ്യത്യസ്തങ്ങളായ ഗോളങ്ങളായി വികസിച്ചു വന്ന ഈ സംഭവത്തെ അള്ളാഹുവിനി ഒന്നായി ചുരുക്കിക്കൊണ്ടുവരും, തുടങ്ങിയിടത്തേക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുപോകും. വഅദൻ അലൈനാ, ഇത് ഞാൻ തീരുമാനിച്ച എൻ്റെ ഒരു തീരുമാനമാണ്.
മനുഷ്യൻ നിസ്സാരനാണെന്നും ഒരു യുക്തിവാദിയും ഒരു പടച്ചവനില്ല എന്ന് പറഞ്ഞു നടക്കല്ലേ? അത് പറയാൻ നിന്റെ നാവിന് കഴിവ് തന്നത് പോലും പടച്ചവനല്ലേ? നീയാണോ നിന്റെ നാവിനെ നിയന്ത്രിക്കുന്നത്? നീയാണോ നിന്റെ ബ്രെയിനിനെ നിയന്ത്രിക്കുന്നത്? നീയാണോ നിന്റെ ഇന്റേണൽ ഓർഗാൻസിനെ, നിന്റെ ശരീരത്തിന്റെ ആന്തര അവയവങ്ങളെ നിയന്ത്രിക്കുന്നത്? നീയാണോ? പിന്നെ എങ്ങനെ നിനക്ക് പറയാൻ കഴിയും? അത് അല്ലാഹു എന്ന് നിനക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ നീ പറയണം, ഒരു മഹാശക്തിയുണ്ട്, ഒരു മഹശക്തിയുണ്ട്, സർവേശ്വരനുണ്ട്. ആ സർവേശ്വരൻ അല്ലാഹുവാണെന്ന് പഠിപ്പിക്കാനാണ് മുഹമ്മദ് റസൂലുള്ളാഹിയും ലോകത്തെ പ്രവാചകന്മാർ 124,000 ആളുകൾ ലോകത്തേക്ക് വന്നത്. അതുകൊണ്ട് ഇതെല്ലാം യുക്തിവാദികളുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടേണ്ട വിവരണങ്ങളാണ്. യുക്തിവാദികൾക്ക് ഇതിന് ഉത്തരം പറയാൻ കഴിയില്ല. ഒരു ഹദീത് പുലർന്നു എന്ന് പറഞ്ഞാൽ അവര് പറയും, അങ്ങനെ ഒരു ഒരു ഗ്രീക്കുകാരൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അതും നടന്നല്ലോ. നബിജങ്ങളുടെ ഹദീസിൽ ഇങ്ങനെയുണ്ട്, അവ പറയും. ഒരു പ്ലാറ്റോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നോസ്ട്രഡാമസ് അങ്ങനെ പറഞ്ഞു പുലർന്നല്ലോ. ഇതങ്ങനെയല്ല, ഒന്നല്ല, രണ്ടല്ല, പത്തല്ല, നൂറല്ല, ആയിരക്കണക്കിന് വചനങ്ങൾ ഒരുപോലെ പുലർന്നു കാണുമ്പോൾ നിനക്കറിയണം ഇനി പുലരാൻ പോകുന്നത് ഇതുവരെ പുലർന്നതുപോലെ നടക്കാൻ പോകുന്ന സത്യമാണെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ എന്തിനു കാത്തിരിക്കണം? അതുകൊണ്ട് ചൊല്ലുക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുല്ലാഹ്. തൗബ ചെയ്ത് മടങ്ങുക, ഹബീബിലേക്ക് തിരിച്ചു നടക്കുക, അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്യതനാവുക. കാശുണ്ടായാലും ആരോഗ്യമുണ്ടായാലും സമ്പത്തുണ്ടായാലും ഭരണാധികാരമുണ്ടായാലും ഇതെല്ലാം തിരിച്ചെടുക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു. അവനാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്, അവനാണ് ലോകരാജ്യങ്ങളെ നിയന്ത്രിക്കുന്നത്. ലോകരാജ്യങ്ങളുടെ ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ തലയിൽ ഒരു സമ്മേളനത്തിനോ ഒരു സമ്മിറ്റിനോ ചെന്നിരിക്കുമ്പോൾ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ അവരവരെ പ്രേരിപ്പിക്കുന്നതിൽ അല്ലാഹു ഇടപെടുന്നുണ്ട്. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ തന്നെ. അവിടെയാണ് ഈ പ്രശ്നങ്ങളുടെ മുഴുവനും ഘോർ കാര്യം കിടക്കുന്നത്. അവിടെയാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തഗ്സൂന ജസീറത്തൽ തഗ്സൂന ജസീറത്തൽ അറബ് തഗ്സൂന ജസീറത്തൽ അറബ് സ്വഹീഹ് മുസ്ലിമിൽ ഹദീസാണ്. ഇനി പറയുന്നതാണ് അൽ മൽഹമത്തുൽ കുബ്ര എന്ന് പറയുന്ന ഏറ്റവും വലിയ യുദ്ധം എന്ന് നബി തങ്ങൾ പറഞ്ഞത്. അത് ഖിയാമത്തിനോടടുക്കുമ്പോൾ ഇമാം മഹ്ദി തങ്ങളുടെ കാലശേഷം സംഭവിക്കുന്നത്. തഗ്സൂന ജസീറത്തൽ അറബ് അറേബ്യൻ ഉപഭൂഖണ്ഡവുമായി നിങ്ങൾ യുദ്ധം ചെയ്യും. എന്താണ് പറയുന്നത്? യുദ്ധം ചെയ്യേണ്ടത്, ഇസ്ലാമിക സൈന്യത്തിന്റെ ഭാഗവാക്കുകളാകേണ്ടത് അറേബ്യൻ ഉപഭൂഖണ്ഡക്കാരല്ലയോ? ചള്ള പറഞ്ഞത് അങ്ങനെ, നബി തങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല. നിങ്ങൾ ജസീറത്തുൽ അറബിനോട് യുദ്ധം ചെയ്യും എന്ന് വന്നാൽ ഇസ്ലാമിന്റെ ശരീഅത്തും ഇസ്ലാമിന്റെ നിയമവും പാലിക്കപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് ജസീറത്തുൽ അറബ് മാറുകയും ഇസ്ലാമിന്റെ തനതായ രൂപം മറ്റൊരു സമൂഹത്തിൽ അല്ലാഹു നൽകുകയും അവരിലൂടെ വന്ന് ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള അരാജകത്വത്തിനെതിരെ നിങ്ങൾ പോരാടുമെന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം.